ആരാ സംസാരിക്കുന്നത്? തൊട്ടടുത്ത വീട്ടിലുള്ളതാ. എന്താ പേര്? ശ്രീകുട്ടി. ശ്രീകുട്ടി, നല്ല പേര്. പിന്നെ ഞാൻ വിളിച്ചതേ ഡേറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിപാടി നടത്താനാ. അനാവശ്യം പറയുന്നോ? വെക്കട ഫോൺ. വൃത്തികെട്ടവൻ. സണ്ണി, സണ്ണി. എന്താ എന്താ ശ്രീകുട്ടി? സണ്ണിയില്ലേ? ആ ശ്രീകുട്ടിക്ക് ബാലുവേട്ടനുണ്ടല്ലോ. എന്താ കാര്യം എന്ന് പറയൂ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ വേറെ ആർക്കും കൊടുക്കണ്ട. കൊടുക്കുന്നില്ല. ആ ശ്രീകുട്ടി മോളെന്താ രാവിലെ ഫോണൊക്കെ ആയിട്ട്? ഒരുത്തം വിളിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളെ പറഞ്ഞെന്നറിയോ? എന്റെ ശ്രീകുട്ടി അനാവശ്യം പറഞ്ഞോ? കേട്ടിട്ട് എന്റെ രക്തം തിളയ്ക്കുന്നു. മിണ്ടാതിരടാ, തിളയ്ക്കാൻ പോയിട്ട് നിന്നെ പിഴിഞ്ഞാ കിട്ടില്ല ഒരു തുള്ളി രക്തം. ആരാ ശ്രീകുട്ടി വിളിച്ചത്? എനിക്കറിയില്ല. അവന്മാരെന്തോ പറഞ്ഞപ്പോ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്താ ശ്രീകുട്ടി ഇത്? അവര് വല്ല പരിപാടി നടത്താനായിരിക്കും വിളിച്ചത്. സന്നിച്ചിനെ പറയരുത്. അയ്യോ, പരിപാടി ഉദ്ദേശിച്ചത് പ്രോഗ്രാം. പ്രോഗ്രാം ഈ കോമ്പറ്റീഷൻ നടത്തുന്നായിരിക്കും അല്ലേ? അയ്യോ സോറി സണ്ണിച്ച, പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്റെ ശ്രീകുട്ടി അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കേട്ട ഉടനെ ചൂടാവരുത്. നമ്മൾ സംയമനം പാലിക്കണം. ഇനി ഒരു പക്ഷെ അവരിങ്ങോട്ട് ചോദിക്കാൻ മറന്നാലും നമ്മൾ അങ്ങോട്ട് പരിപാടി നടത്താനാണോ? ഒരു മിനിറ്റ്. ആ ഫോണിൽ കസ്റ്റമേഴ്സിനോട് എങ്ങനെ ഡീൽ ചെയ്ത് സംസാരിക്കണമെന്ന് കണ്ടോ? ഹലോ, ആരാണ്? എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. കോമഡി ഷോ അവതരിപ്പിക്കുന്ന സണ്ണിയുടെ വീടല്ലേ? അതെ. ശ്രീകുട്ടി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? ആ കുട്ടി ഒന്ന് കിട്ടുവോ? പട്ടി തെണ്ടി നാറി റാസ്കൽ അടിച്ചിന്റെ മോനെ ഷേപ്പ് ഒരുക്കണോ? വെക്കണ പട്ടി ഫോൺ. നീ നോക്കിയേ, ഇങ്ങനെ വേണം. എളിമ എളിമ. ഓഹോ, അപ്പൊ ഇങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടതല്ലേ? അത് പിന്നെ ഇങ്ങനെ ഡീൽ ചെയ്യാം. അയ്യോ സമയം പോയി. കോമ്പറ്റീഷൻ ഷൂട്ടിങ്ങിന് പോണ്ടേ. വേഗം റെഡിയാകും. വേഗം റെഡിയാകും. എന്താണ് അവര് പറഞ്ഞത്? അത് പറഞ്ഞ് ഇപ്പൊ തല്ലു കിട്ടും. എന്താ തല്ലു വേണോ? വേണ്ട. എന്നാ പോ പോ. എന്നാലും എന്തായിരിക്കും പറഞ്ഞത്? ഓ അതുപോലെ പരിപാടിയുടെ കാര്യമായിരിക്കും. എളിമ വേണേ.